നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഇങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സെലിബ്രിറ്റി ഗസ്റ്റുകളെ വിളിക്കാനുള്ള സമയമായി. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മൾ ചിരിപ്പിച്ച, പിന്നീട് അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായി, അങ്ങനെ ഇപ്പം മലയാള സിനിമയിലെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ദ വെരി ടാലന്റഡ് അജു വർഗീസ്. നമ്മൾ എന്തെങ്കിലും മിണ്ടിയാ പിന്നെ അത് കുഴപ്പം. എന്തെങ്കിലും ബുദ്ധിമുട്ട്? കണ്ടാൽ നല്ല മണ്ടന്മാരും തോന്ന രണ്ടുപേരും, ഒരു ബാറ്റ്മാനും ഒരു സ്പൈഡർമാനും പിന്നെ ഒരു സൂപ്പർമാനും കൊണ്ട് കയറി വരുന്നു. നമുക്കെന്താ വേണ്ട? രണ്ട് ചിക്കുഷയ്ക്ക് ഒരു ബിരിയാണി, ഒരു അൽഫാമും പറഞ്ഞു. Actually, I want the real man behind this. അയ്യാ, ഇതിന് ക്യാപ്ഷൻ ഇടേ. ഷോർട്ട് ഫിലിം കംപ്ലീറ്റഡ്. Rocking with guys. And അജുവിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നൃത്തം കൊണ്ടും അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് എന്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു അഭിനേത്രിയാണ് ദ വെരി ബ്യൂട്ടിഫുൾ ഷംന കാസി. സുന്ദരി, ഏൻ സുന്ദരി, കൂടെ തന്നെ ഇരുന്ന കതിർ എപ്പടി വിട്ട്? നീലാവേ നീലാവേ നീ ഞങ്ങള് കണ്ടല്ലോ സിനിമയിലൊക്കെ ഭയങ്കര ഡാൻസ് കളിക്കുന്നത്. പറയാൻ പറ്റില്ല ഷൂട്ട് ഇത് എങ്ങനെയാണ്. ഷംന, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഷംനയുടെ പിന്നെ സ്വന്തം ഫാമിലി പോലെയാണ് അമൃത ടി വി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഹാപ്പിയാണോ തിരിച്ച്? കുറെ നാളിന് ശേഷമാണോ ഇങ്ങോട്ട് വരുന്നത്? ഇപ്പൊ കുറച്ച് നാളിന് ശേഷമാണ് വരുന്നത്, പക്ഷെ എന്നാലും ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ വീണ്ടും 2006 ഒക്കെ ഓർമ്മ വരും. സൂപ്പർ ഡാൻസ്. അതിപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതേ ഫ്ലോർ ഇതേ സ്ഥലം എനിക്ക് തോന്നുന്നു സ്വാസികനാകാട്ടി സീനിയർ ആണ് ഞാൻ ഇവർക്ക്. ആസ് എ കണ്ടസ്റ്റന്റ് വന്നു, ആൻഡ് ഈ ഫ്ലോറിൽ ഐ തിങ്ക് കേരളത്തിലെ എല്ലാവരും എന്നെ ഒരു ഡാൻസർ ആണെന്ന് അറിഞ്ഞ് അറിയിപ്പിച്ച ഒരു ഫ്ലോറാണിത്. ആൻഡ് ഓൾവേസ് അമൃത എൻ്റെ ഇറ്റ്സ് ജസ്റ്റ് മൈ ക്ലോസ് ടു മൈ ഹാർട്ട് എവറി ടൈം. എപ്പോഴും എൻ്റെ ക്ലോസ് തന്നെയാണ്. താങ്ക് യു. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഷംനയെ വിളിച്ചത്. പിന്നെ അജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ, കാരണം ഓരോ വർഷവും വിശേഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നടനിൽ നിന്ന് പ്രൊഡ്യൂസർ, ഇനി ഡയറക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും. സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ലിറിസിസ്റ്റ്. ഒരു ഫോട്ടോ ഇട്ട് ആ ആശ തീർത്തു, ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഫോട്ടോ ഇട്ട് ആശ തീർത്തു. ഡാൻസ് പഠിപ്പിക്കുന്ന പോലെ പാട്ട് പാടണ്ടേ? പാട്ട് പാടി ശ്രമിച്ചു ശ്രമിച്ചു പാളി, അതുകൊണ്ട് അതും നിർത്തി. ഇപ്പൊ തൽക്കാലം ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ തന്നേക്കുന്ന ജോലി ഹാപ്പിയായിട്ടിരിക്കാം. ശരി, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മള് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഞാനിങ്ങനെ ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ. എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ അജുവിന്? അജുവിന് എന്താ ചെറുപ്പകാലം ഇല്ലേ? ക്രിസ്മസ് അപ്പൂപ്പനായിരുന്നു സ്കൂളിൽ. വേറെ ചെറുപ്പകാലം ചെറുപ്പകാലം ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഓർമ്മ സ്കൂളിൽ അപ്പൂപ്പൻ എപ്പോഴും അടിച്ചായിരുന്നല്ലേ? ചെറുപ്പകാലമാണല്ലോ സ്കൂളിൽ. അതായത് മറ്റേ സാന്താ ക്ലോസ് അപ്പൂപ്പനായിട്ടുണ്ടോ? ഇല്ല ഇല്ല, യേശുക്രിസ്തു ആയിട്ടുണ്ട്. വെരി ട്രൂ. പിന്നെ അതെ, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. കള്ളനെ പിടിച്ച് യേശുക്രിസ്തു, യേശുക്രിസ്തു ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു സ്റ്റാച്ചു കുരിശേ തറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? അതില്ലാത്ത കുറവാണല്ലോ, ഒരു അവസാനം ഒരു ഡയലോഗി പറയുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അതെടുത്തത്. അതെടുത്തത് പക്ഷേ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോ ബേസിക്കലി നമ്മുടെ സന്തോഷം സിനിമയാണ്. തിയേറ്ററിൽ പോകാം, തിയേറ്ററിൽ പോകാം എന്നുള്ളതാണല്ലോ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, കസിൻസ് വരിക, അന്ന് മുതലേ ഡാൻസ് ആയിരിക്കും. അതെ, ഞങ്ങളുടെ സ്കൂൾ ആ ഒരു സമയത്ത് ഇറ്റ്സ് സെലിബ്രേഷൻ. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ക്രിസ്ത്യൻ സ്കൂളാണ് രണ്ടും. അപ്പം ക്രിസ്ത്യൻ സ്കൂളിനറിയാലോ, ക്രിസ്മസ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നിട്ടേ
പിന്നെ ആ ഒരു മാസം ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിൽ. അതൊരു വലിയൊരു ടാസ്ക് ആണ് നമുക്ക്. ഐ സ്റ്റിൽ റിമെമ്പർ, നമ്മള് ഞാൻ മുസ്ലിം ആണല്ലോ, അപ്പൊ നമ്മൾ ആമീൻ എന്നാണ് നമ്മൾ ഖുറാൻ വായിക്കുമ്പം. പക്ഷെ ഞാനും എന്റെ സിസ്റ്ററൊക്കെ ഖുറാൻ വായിക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ഖുറാൻ വായിക്കുമ്പോൾ നമ്മൾ ആമൻ. അപ്പൊ എന്റെ മമ്മിയൊക്കെ കാരണം നമുക്കതൊരു ശീലമായിരുന്നു. ക്രിസ്ത്യൻ സ്കൂളായതുകൊണ്ട് പള്ളിയിൽ പോകണം. പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കളിക്കില്ലേ നമ്മള്, അതൊക്കെ ഇപ്പോഴും ഞാൻ കളിക്കാറുണ്ട് കേട്ടോ. എഴുതിയിട്ട് നമ്മള് ഫ്രണ്ട്സൊക്കെ എടുക്കും. അപ്പൊ അന്ന് സർപ്രൈസ് ആയിരിക്കും ആരാണ് എനിക്ക് തന്നെ നമ്മള് കണ്ടുപിടിക്കും ക്രിസ്മസ് ഫ്രണ്ട്. എന്നിട്ട് ആ സമയത്ത് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് പിടിച്ചിട്ടുണ്ടല്ലോ, ചെലവ് കൂടിയത് അതിനുള്ള പണിഷ്മെന്റ്. ഈ സമ്മാനങ്ങൾ കിട്ടാതെ കരയുക, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനോ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണോ നിങ്ങൾ? പിന്നെ ഇപ്പോഴും ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ്. അത് ശരി. ഇപ്പൊ ആരെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ല, മറന്നുപോയെങ്കിൽ സങ്കടാവും അല്ലേ? സങ്കടം എന്നല്ല, ഞാൻ വിളിച്ചു പറയും എനിക്ക് ഗിഫ്റ്റ് വന്നില്ലല്ലോ. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ ഇല്ല, പക്ഷെ മത്സരത്തിന് പങ്കെടുക്കുമ്പോ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ സ്ഥിര സ്വഭാവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് എല്ലാവരും ഇല്ല. അജുനെ കാണുമ്പോ തന്നെ അറിയാം അജുന അങ്ങനത്തെ ഒരു ഇത്. മത്സരത്തിൽ പങ്കെടുത്താലേയുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് തൊട്ട് കോളേജ് പഠിക്കുന്നവരെ ഞാൻ ഒരു മത്സരത്തിൽ പങ്കെടുത്തില്ല. ആകെ എന്റെ ഓർമ്മയിൽ അഞ്ചാം ക്ലാസ്സിൽ ഒരു ഭടനായിട്ട് എന്നെ ഒരു യമലോകം എന്ന് പറഞ്ഞ നാടകത്തിൽ നിർത്തി. യമലോകം അല്ല ഭടൻ. പിന്നെ ഈ യേശുക്രിസ്തു ആയിട്ട് പള്ളിയിലെ ഏതൊരു പരിപാടിക്ക്, അപ്പൊ എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ലാരെ. അങ്ങനെ ഈ രണ്ട് യാദൃശ്ചികമായി ഞാൻ ഭാഗമായതേ ഉള്ളൂ. ഞാനും ശ്വാസികയൊക്കെ മത്സരങ്ങൾ മാത്രം കണ്ട് 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 എല്ലാ വർഷവും പഠിപ്പില്ലയോ മത്സരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ് ഓൺ സ്റ്റേജ് എന്ന് പറയുമ്പോ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. ഞാനതല്ല, എന്റെ ദൈവമേ, ഇതിപ്പോ അപ്പുറത്ത് ഇരുട്ട കാണുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അല്ലെങ്കിലും നമുക്ക് അപ്പുറത്ത് അത് ശീലമല്ല, അതുകൊണ്ടാണ്. മറ്റേ നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും നമ്മുടെ ചേട്ടന്മാർ ബേസിക്കലി അല്ലേ, ക്യാമറ ആണെങ്കിലും എ ഡിസ് ആണെങ്കിലും. ആ ഇൻഹിബിഷൻ മാറിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും സ്റ്റേജ് ഇല്ല. എനിക്കറിയാം നമ്മുടെ അമ്മയുടെ ഷോന്റെ സമയത്ത് ഇവര് ഡാൻസ് കളിപ്പിക്കാൻ വലിയ സ്റ്റാർസ് ഒക്കെ വന്നിട്ട് വിളിക്കാം. എന്നിട്ട് ഇവരൊക്കെ വിളിപ്പിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കില്ല? അത് പേടിയാണ്. പേടിയോ? കളിക്കും ഡാൻസ്. ഞാൻ പോയി ബാട്ടെ അച്ഛയുടെ ഡാൻസ് കളിക്കാം. ഷംന പ്ലീസ് ലാസ്റ്റ് കെഞ്ചലായി വേജയുടെ ഡാൻസ് കളിക്കും. ഞാൻ കളിച്ചു വേറെ വഴിയില്ല, അമ്മ ഷോ ആയതുകൊണ്ട് നമുക്ക്. സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂട്ടായിട്ട് കളിക്കും, നമ്മുടെ നടൻ പ്രഭു ഒക്കെ കളിക്കുന്ന പോലെ ഭയങ്കര ക്യൂട്ടാണ് അജു ഇങ്ങനെ ഓരോ മുമ്പ്. മനസ്സിലായി, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നടക്കൂല. ചെറിയ ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് ഒരു ഗെയിം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു വിഷ്വൽ ഗെയിമാണ്. ഓക്കെ, അപ്പൊ വിഷ്വൽ വരുമ്പോ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓട്ടം ചാട്ടം ആദ്യം ഷംന, ഷംന തന്നെ ചെയ്യട്ടെ. നോക്കാം, നമുക്ക് നോക്കാം എന്താണ്. എന്താണ് ഷംന ഇത്? സംഭവം മനസ്സിലായില്ലേ? അതായത് വിഷ്വലില് കാണുന്ന, വിഷ്വലിലുള്ള പാട്ട്, ഒറിജിനൽ പാട്ട് ഏതാണ് ഷംന പറയണം. ആഹാ, മനസ്സിലായി, പാട്ടുകാരിയാണ് ഞാൻ. ഇത് അപ്പൂട്ടനല്ലേ സിനിമ? ആ, കൊട്ടാരം വീട്ടിലെ അപ്പുകുട്ടൻ, അത് സിനിമ. ഏതായിരിക്കും ആ ജയറാം ഏട്ടന്റെ ആ ഒരു വിഷ്വൽ കണ്ടപ്പോ ഒരു പാട്ട് മനസ്സിൽ ഓർമ്മ വരുവായിരിക്കും? അറിയാം, ഇല്ല ഞാൻ പറയാം എന്താണ്. കിട്ടും ഷംനയ്ക്ക്, കിട്ടും എനിക്ക്. ഞാൻ ഒരുപാട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സിന് വേണ്ടി ഞാൻ എപ്പോഴും നിൽക്കും. അജു ഏട്ടാ, സോ ഗുഡ്. സോ ഇതെന്തായിരുന്നു? ഒരു ക്ലൂ തരൂ, എന്തെങ്കിലും ഒരു ക്ലൂ ഒക്കെ തരാലോ പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ. അതായത് അതിനകത്തുള്ളൊരു വേർഡ്
ഊഞ്ഞാലുണ്ട്. അല്ല എന്താണ്, പോപ്പുലർ സോങ് ആ, വെരി ഹിറ്റ് സോങ്. കാവുണ്ട്, കാവുണ്ട് അതില് ഒരുപാടിക്കോ. എന്നാലാണ് ഞാൻ മാർക്ക് മാർക്കോ എന്തായാലും ആവണി ആവണി പൊന്നൂനാൽ ആടിക്കാം നിന്നെ ഞാൻ. അല്ല ശബ്ദം പറഞ്ഞു പറഞ്ഞു പറയൂ, അടിപൊളി. ജസ്റ്റ് ഒന്ന് ആ പാട്ടൊന്ന് കേൾക്കാം. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണിലാവേ. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ഇവിടുത്തെ ഞാൻ വെക്കുന്ന ഒരു നിയമം വെച്ചിട്ട് ഷംന തോറ്റു. സോറി, കുഴപ്പമൊന്നുമില്ല, തോൽക്കുന്നത് എനിക്കൊരു പുത്തേരിയല്ല. തോൽവിയിലൂടെ എപ്പോഴും ഞാൻ ജയിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. അതാണ് ഇനി അടുത്തത് നമുക്ക് അജുനുള്ള വിഷുവലാണ്. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എനിക്ക് അത് കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ അങ്ങനെയല്ല. ഇതൊരു ഇതിനകത്ത് ചിരിയുണ്ട്, ചിരി ചിരി. എനിക്കെന്താറിയോ എന്താ ചേട്ടാ വേണ്ട, ചേട്ടാ വേണ്ട. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ. ഓക്കേ അടിപൊളി. അപ്പൊ രണ്ടുപേരും തോറ്റു. ഇനി അടുത്ത് വീണ്ടും നമ്മൾ ഷംനയ്ക്ക് കൊടുക്കാം. ഷംന ഇതെന്തായാലും പറഞ്ഞേ പറ്റൂ, നോക്ക്. ഈ പാട്ട് ഏതാണ്? ഞാനും എന്റെ സിസ്റ്ററും ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് എന്താണ്? ഡാൻസുകാരികൾ എല്ലാവരും കളിച്ചില്ലേ? ഒരു മിനിറ്റ്, മെഡിറ്റേറ്റ് റിലാക്സ്. എന്തെങ്കിലും ഒരു ഒരു വേർഡ് എടുത്താ എനിക്ക് പ്ലീസ്. വൃന്ദാവനം. മധുമൊഴി രാസകേളി. രാസകേളി. Wait. എന്നെ മാത്രം ഞാൻ പാടാം. ഞാൻ പറയാം, നിങ്ങൾ കട്ട് ചെയ്യരുത് പ്ലീസ്. ഞാൻ പറഞ്ഞുതരാം, ഗിവ് മി 2 മിനിറ്റ്. അവര് കട്ടിയില്ല, അവർക്ക് ഇതാ വേണ്ട. സമയം കഴിയാറേ, അങ്ങനെ പറയരുത്. അജുവിന് തല്ല്. എനിക്കറിയില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞുതരാവേ. ഞാൻ ഡാൻസ് കളിച്ചു നോക്കിയാ ചെലപ്പോ. അതാണ് പാട്ട്. ശിവ അതാണ്, അതില്ലേ പാട്ട്? അതാണ് പാട്ട്. ശിവ അതല്ല, അതല്ല, ഇത് അതല്ല. ഞാൻ പറയുന്ന സത്യമാണ്. അല്ല ഏതറിയോ? ഘനശ്യാമൃന്ദ. ഞാൻ അതാ വിചാരിച്ചോ. നമുക്ക് എന്തായാലും പാട്ടൊന്ന് കാണാം. തോറ്റു. ഇത് ഞാൻ വിചാരിച്ചു ഷംന പറയും, കൺഫ്യൂഷൻ വന്നു. അതുകൊണ്ടാണ്, കുഴപ്പമില്ല, മനുഷ്യരായ കുറച്ചൊക്കെ കൺഫ്യൂഷൻ വരും. പക്ഷെ തോറ്റു. ഇനി അജു ജയിക്കണം അല്ലെങ്കിൽ തോക്കണം. റെഡി.
പാട്ടിടുമ്പോഴാണ് ഇപ്പൊ എനിക്കറിയില്ല എന്തായാലും. ാണ് തുടങ്ങുന്നത്. കാറ് കാർമേകല്ല, കാരി അങ്ങനെ ഒരു തോന്നോ, ഒരു ട്യൂൺ കിട്ടിയ സ്വാതിക്കും. ഞാനൊക്കെ ഒരു ഫാമിലിയാണ്. ഒരു പാട്ട് വേറെ എങ്ങനെ പാടണം? ലിറിക്സ് അറിയണ്ടേ? ശരി, അറിയില്ല. ഞങ്ങൾ തോറ്റു. തോറ്റു. ശരി, പ്ലേ ചെയ്യാം. നമുക്ക് വരി പാടി നോക്കാടിവാ. മറ്റൊരു പോയിന്റ് കിട്ടുമോ നമുക്ക് നോക്കണമല്ലോ. നോക്കാം. നിങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതായത് ഒരാൾ തോക്കുമ്പോൾ അടുത്തയാൾ തോക്കുന്നു, ഒരാൾ പകുതി ജയിക്കുമ്പോൾ മറ്റേ എന്താണ് അങ്ങനെ? ശരി, അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം തരാം, ഒരു കുഞ്ഞു സമ്മാനം. ഷംന മറ്റേ ആ ഡാൻസ് കളിക്കണെന്ന് കൊലുസ് തെന്നി തെന്നി. ഞാൻ തോറ്റതുകൊണ്ട് എനിക്ക് ടാസ്ക്. തോറ്റതുകൊണ്ടല്ല, പിന്നെ ഇവിടെ ഇപ്പൊ രണ്ടുപേരും തോറ്റല്ലോ. അപ്പൊ ഡാൻസ് ആണ് നമ്മള് ടാസ്ക് കൊടുക്കാറ്. പക്ഷെ അജു അങ്ങനെ ഡാൻസ് അല്ലാത്തോണ്ടാണ്. അങ്ങനെ നമുക്ക് ഞാനൊരു കാര്യം ചോദിച്ചു, ഒരാളും വെറുതെ ഒന്നും പറയില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളായിട്ടാണ് വെറുതെ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞത് ഞാനും തോറ്റല്ലോ. ഷംന ഒറ്റക്ക് ആ ശിക്ഷ ഏറ്റെടുക്കാണ് ഡാൻസ്. ഷംനക്ക് ഡാൻസ് ഒരു ശിക്ഷ അല്ലല്ലോ, പാട്ട് എനിക്ക് ശിക്ഷയാണ്. എന്നാലും
ഏറ്റെടുക്കാം. അപ്പൊ ഒരു പാട്ട് എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് പാടാം. റെഡി. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ ഇതളോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഈ താളം തെറ്റിയ ഈ പാട്ടുകളുടെ ഇടയില് നമുക്കൊരു താളം താളത്തിന് മാറ്റു കൂട്ടാൻ ഷംന കാസ്. She's designs കാഞ്ഞങ്ങാട് ജ്വല്ലറി കോഡസി ഫോസ്വാസിക്ക പ്ലാനറ്റ് ജ്വൽസ്.